ഐഎസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വിദ്യാർത്ഥികൾ ഒഴുകുന്നു. 1042 അപേക്ഷകളാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഇതുവരെ എത്തിയതെന്ന റിപ്പോർട്ട്. കേരള സർവകലാശാലയിൽ പഠിക്കാനായി കൂടുതൽ വിദ്യാർത്ഥികൾ എത്തിയതിൽ അന്വേഷണവുമായി രഹസ്യാന്വേഷണ ഏജൻസി. വിവരം പുറത്തായതോടെയാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം പ്രാഥമിക അന്വേഷണം നടത്തുന്നത്. പഠനത്തിനായി അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ പൂർണ്ണ വിവരങ്ങളടക്കം ശേഖരിക്കുമെന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇറാനിൽ നിന്നും കൂടുതൽ വിദേശ വിദ്യാർത്ഥികൾ കേരളത്തിൽ പഠിക്കാനായി എത്തിയിരുന്നു. ഇവരുടെ പ്രവർത്തനങ്ങളും തങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെന്ന് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. ഇവർ മുഖേനയാണോ IS ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് പോലും കൂടുതൽ വിദ്യാർത്ഥികൾ കേരളത്തിലേക്ക് എത്തുന്നത് എന്ന് പരിശോധിക്കുമെന്നും ഇവർ വ്യക്തമാക്കി. വിദേശത്തു നിന്നുള്ള കൂടുതൽ വിദ്യാർത്ഥികളും PhD വേണ്ടിയുള്ളവരാണ്. ഇവരുടെ അക്കാഡമിക മികവും ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള മികവും അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇക്കാര്യത്തിൽ യൂണിവേഴ്സിറ്റി തീരുമാനം എടുക്കുക. യൂണിവേഴ്സിറ്റി അഡ്മിഷൻ നൽകുന്ന വിദ്യാർത്ഥികളുടെ എല്ലാ വിവരങ്ങളും തങ്ങൾ ശേഖരിക്കുമെന്നും രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, സിറിയ എന്നിവിടങ്ങളിൽ നിന്ന് പോലും വിവിധ കോഴ്സുകളിലേക്കും PhD അപേക്ഷകർ വന്നിരിക്കുന്നത്. ഇങ്ങനെ 1042 അപേക്ഷകളാണ് യൂണിവേഴ്സിറ്റിയിൽ ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. PhD അഫ്ഗാനിസ്ഥാൻ, ഇറാഖ് എന്നീ രാജ്യങ്ങളിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ അപേക്ഷകർ വന്നിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനും ഇറാഖിനും സിറിയയ്ക്കും പുറമെ അമേരിക്ക, ദക്ഷിണാഫ്രിക്ക, ബംഗ്ലാദേശ്, മാലി, ഇന്തോനേഷ്യ, നേപ്പാൾ, സിറിയ, പാലസ്തീൻ, ശ്രീലങ്ക, കെനിയ, ഘാന, കംബോഡിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും പഠനത്തിനായി കേരള യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. അതേസമയം കേരളത്തിൽ ഭീകരവാദ സാന്നിധ്യമുണ്ടെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ പറഞ്ഞിരുന്നു. കേരളം ഭീകരരുടെയും ജിഹാദികളുടെയും റിക്രൂട്ട്മെന്റ് സെന്റർ ആണെന്ന ഒരു സംസ്ഥാന പോലീസ് മേധാവി തന്നെ തുറന്ന് സമ്മതിച്ചിരുന്നു. വിദ്യാഭ്യാസ നിലവാരത്തിൽ കേരളം ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ളവരെ ഭീകര സംഘടനകൾക്ക് ആവശ്യമാണെന്നാണ് ലോക്നാഥ് ബെഹ്റ പറഞ്ഞത്. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ തുടങ്ങിയവരെ അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് വർഗീയവൽക്കരിച്ച ആളുകളെ കൊണ്ടുപോകാനാണ് ശ്രമം. മാത്രമല്ല, കർഷക സമരത്തിൽ ISIയുടെ ഇടപെടൽ എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരുന്നു. കർഷക സമരത്തിൽ ISI ഇടപെടൽ ഉണ്ടായേക്കാമെന്നാണ് ഡൽഹി പോലീസിനും CISFനും ലഭിച്ചിരിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ച് ഡൽഹി പോലീസിനും മറ്റ് ഏജൻസികളും രഹസ്യാന്വേഷണ വിഭാഗം കത്ത് നൽകി. ഇതോടെ രാജ്യതലസ്ഥാനത്ത് നിയന്ത്രണങ്ങളും നിരീക്ഷണങ്ങളും ശക്തമാക്കിയിരുന്നു. ചില മെട്രോ സ്റ്റേഷനുകൾ അടയ്ക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തലസ്ഥാനത്ത് ആവശ്യത്തിന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നു. കൂടാതെ കേരളത്തിൽ IS ചുവടുറപ്പിക്കാൻ കാരണം ഇടത് SDP ബന്ധമാണെന്ന ആരോപണം ഉയരുന്നുണ്ട്. നിമിഷ ഫാത്തിമ അടക്കമുള്ള ISൽ ചേർന്ന യുവതികളെ തിരികെ നാട്ടിലെത്തിക്കില്ലെന്ന കേന്ദ്ര സർക്കാർ തീരുമാനം കഴിഞ്ഞ ദിവസം പുറത്തു വന്നതിന് പിന്നാലെ മോദി സർക്കാരിനെ അനുകൂലിച്ച് പോസ്റ്റിട്ട DYFI പ്രവർത്തകനെ പുറത്താക്കിയിരുന്നു. SDP പിന്തുണയോടെ CPM ഭരിക്കുന്ന പഞ്ചായത്തിൽ ഇസ്ലാമിക ഭീകര സംഘടനയായ ISനെതിരെ സംസാരിച്ച പ്രവർത്തകനെയാണ് DYFI പുറത്താക്കിയത്. ISൽ ചേർന്ന 4 മലയാളി യുവതികൾ അഫ്ഗാനിസ്ഥാനിലെ നിയമപ്രകാരം വിചാരണ നേരിടണമെന്ന നിലപാടായിരുന്നു കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ എടുത്തത്. ഈ തീരുമാനത്തിൽ രാഹുൽ പൂർണ്ണമായി പിന്തുണയ്ക്കുകയും IS ഭീകരവാദത്തെ ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്. പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ, വേൾഡ്സ് ഫസ്റ്റ് സിംഗിൾ മെഡിസിൻ ട്രീറ്റ്മെന്റ് ഫോർ ഓൾ ഡിസീസ്. 100% വിശ്വസ്തയോടുകൂടി ചികിത്സ ചെയ്യുന്ന ലോകത്തിലെ USFDA അപ്രൂവലുള്ള ഒരേ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ, പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ.